ഇടതുമുന്നണിയാണ് കേരളത്തിലെ തങ്ങളുടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ. എന്നാൽ അതിന് ബദലായി തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോയിട്ട് ഒരു മണ്ഡലത്തിൽ പോലും സമവായത്തിലെത്താൻ പോലും യു ഡി എഫിന് ഇതേവരെ കഴിഞ്ഞിട്ടുമില്ല. അവിടെയെല്ലാം മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് എന്ന സമ്മർദ്ദതന്ത്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. എൽ ഡി എഫിലും സി പി എമ്മിലും ആകട്ടെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായവർ കുറവൊന്നുമല്ല. വിശദമായ ജില്ലാതല ചർച്ചകൾക്ക് ശേഷമാകും എൽ ഡി എഫിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി എം സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 27-ന് പ്രഖ്യാപിച്ചേക്കും. ബുധനാഴ്ച സംസ്ഥാന കമ്മിറ്റി ചേരും, അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. മന്ത്രിമാർ, മുൻമന്ത്രിമാർ എന്നിവരൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. പരിഗണിക്കുന്നവരുടെ പേരുകൾ നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ ഈ പട്ടിക ചർച്ച ചെയ്യും. തങ്ങളുടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടവരുടെ കൂടുതൽ ചർച്ചകൾ അവിടെ നടത്തും. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ടായേക്കും. ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെ സജീവമായി പരിഗണിക്കുന്നുണ്ട്. വി അബ്ദുറഹ്മാനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് പൊന്നാനിയിൽ മത്സരിപ്പിച്ചേക്കും. മുൻമന്ത്രിമാരായ തോമസ് ഐസക്, പി കെ ശ്രീമതി, കെ കെ ശൈലജ അടക്കമുള്ളവർ ഇത്തവണ സ്ഥാനാർത്ഥികളാകും. വടകരയിൽ കെ കെ ശൈലജ, കണ്ണൂരിൽ പി കെ ശ്രീമതി, കൊല്ലത്ത് ഐഷ പോറ്റി എന്നിവരടക്കമുള്ള മൂന്ന് വനിതകളായിരിക്കും ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ സി പി എമ്മിൻ്റെ പക്കലുണ്ടാകുക. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്കാണ് പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ മാരിഫുദ്ദീനെ മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ജില്ലാ കമ്മിറ്റിയിൽ നടന്നതിനു ശേഷമാകും അന്തിമ തീരുമാനത്തിലേക്ക് സി പി എം സംസ്ഥാന നേതൃത്വം എത്തുക. തുടർന്ന് 27-ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഇതിന് പിന്നാലെ ചേരുന്ന സി പി ഐ നേതൃയോഗങ്ങൾ തങ്ങളുടെ 4 സ്ഥാനാർത്ഥികളിലും അന്തിമ തീരുമാനമെടുക്കും. അതോടെ ഇടതിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതോടെ ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും.